ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങാൻ പോവാണ്. ഞാൻ ആവേശത്തോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ സീസൺ കഴിയുമ്പോഴും സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള അഭിപ്രായം മലയാളികൾക്ക് കൂടി. അല്ല, ഓരോ സീസൺ കഴിയുന്നതോടും സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു പോവില്ലല്ല പോലെ. കഴിഞ്ഞ വർഷം പൊളിഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. അഖിൽമാരായ 50 ദിവസം വരെ അഖിൽമാരായ ആണോ പിന്നറന്ന് ജനങ്ങൾ തീരുമാനിച്ചത്? അഖിൽമാരായാണോ? ആണോ? ആണോ? അവരെല്ലാവരും ഇന്ന് ഉറങ്ങുകയല്ലായിരുന്നു അല്ലേ? എല്ലാരും ഏതെങ്കിലും മൂല്യം പോയിരുന്നു ഉറങ്ങുകയായിരുന്നു. കഴിഞ്ഞ സീസണില് 50 ദിവസം കഴിയുന്നത് വരെ ആ ഷോ ശോകമയമായിരുന്നു. ആരാ ശോകമയമാക്കിയത്? രക്ഷേട്ട ബിഗ് ബോസ്. അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി സെലക്ട് ചെയ്ത ഈ കണ്ടസ്റ്റൻസ് അവിടെ പോയിരുന്ന് ഗ്രൂപ്പ് കൂടി സ്വറയും പറഞ്ഞ് ഉമ്മ വെച്ച് കളിച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലും അമാന്തലും ചീണ്ടലും വെച്ചിട്ട് ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ കാര്യങ്ങളൊന്നും പറ്റില്ല, പേടിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറയും, ജനങ്ങൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു സ്വറയും പറഞ്ഞിരുന്ന എങ്ങനെ ഈ പ്രോഗ്രാം വിജയിക്കുന്നു? ജനകീയമാക്കാൻ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ബാക്കി കിട്ടി. അഭിമാനത്തോടെ ഞാൻ പറയും, ജനങ്ങളുടെ ഒരു വിന്നർ എന്നുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ആരായിരിക്കും സീസൺ ടുവിലെ വിന്നർ? പറയും ഞാൻ തന്നെയാണ് നാളെ ജനങ്ങളുടെ വിന്നർ. അതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്കിപ്പോ വലിയ ഫ്ലാറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കിരീടം തല വെച്ചില്ല, ട്രോഫി പിടിച്ചില്ല, അതൊന്നും കാര്യമില്ല. കോടിക്കണക്കിന് മലയാളികൾ, മലയാളി കേരളത്തിൽ മാത്രമല്ല, UAE, GCC, അമേരിക്ക, ഓസ്ട്രേലിയ, എത്രയോ സ്ഥലങ്ങളിലെ അത്രയും മെമ്പേഴ്സ് സഹോദരങ്ങൾ അവരുടെ നെഞ്ചിലേറ്റി അവർ ഇന്നും വല്ലപ്പോഴും കൂടി. ഇപ്പൊ ഇന്ന് ഞാൻ പാലക്കാടിന് ഒരു വർക്ക് കഴിഞ്ഞു വന്നു. പാലക്കാട് ഞാൻ ലുലു മാളിൽ ചെന്നപ്പോഴത്തേക്ക് 3 വർഷം 4 വർഷം ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള എന്നെ ഓടി ഒന്ന് കിട്ടിപ്പിടിക്കാൻ സെൽഫി എടുത്തു. അവർ മറന്നിട്ടില്ല. ായിരുന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം സീസൺ 3, സീസൺ 4, സീസൺ 5 എല്ലാം കോപ്പിയടിയും പതുങ്ങിയിരിക്കലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നമ്മൾ പറയുന്നു. അങ്ങനെയൊക്കെ പിടിഞ്ഞിരുന്നിട്ട് ഇപ്പൊ ഈ സീസൺ 5 തന്നെ നോക്കാം. അഖിൽമാരായ ഷിജു രണ്ടുപേരുടെ ഷിജു എന്തെങ്കിലും മുമ്പോട്ട് നോക്കാം. എനിക്ക് ചോദിക്കാം, കാരണം എന്റെ കുടുംബമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്നെ ഞാൻ ആക്കിയത് ബിഗ് ബോസാണ്. എന്നെ ലോകത്ത് അറിയപ്പെടുത്തിയത് ബിഗ് ബോസാണ്. അപ്പൊ ആ ബിഗ് ബോസിന് വേണ്ടി നമ്മൾ ഫൈറ്റ് കളിക്കണം. മരിച്ചു വേണ്ടേ? വേണ്ടേ? നിങ്ങളാണ് നമുക്കൊരു അവസരം തരികയാണ്. നിങ്ങൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യൂ, അതിലൊരു ക്യാരക്ടർ ഇപ്പൊ ഞാൻ മരിച്ചു ചെയ്യണ്ടേ? ചെയ്യണം, ഉറപ്പായും ചെയ്യണം. എത്ര വൈകി നമ്മൾ കട്ടൊക്കെ ചെയ്യണം. അതാണ് ആ പ്രോഗ്രാം വിജയിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു ആഴകുഴമ്പനായിട്ടൊക്കെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ടെലികാസ്റ്റ് പോലും ചെയ്യില്ല, ചെയ്യൂ ഇല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് അത് തന്നെയാണ് സംഭവമുള്ളത്. അപ്പൊ ഷിജു എന്ന് പറഞ്ഞ അഖിലി മുമ്പോട്ട് വരട്ടെ. അഖില് അഖിൽമാരാർ യഥാർത്ഥത്തിൽ ഒന്ന് ഉണർന്നത് എപ്പോഴാണ്? ഞങ്ങളെപ്പോലെയുള്ള ചലഞ്ചേഴ്സ് 4 പേര് ചെയ്യുന്നു. അപ്പൊ പുള്ളി ഉണർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി, മക്കളും വന്നു. മോൾ, രണ്ട് മക്കൾ വന്നു കഴിഞ്ഞോടുകൂടിയാണ് പ്ലേറ്റ് ഇളങ്ങുമ്പോൾ. ഇതല്ലേ സത്യം? ആലോചിച്ചു നോക്ക്. ഒരു സത്യം വിളിച്ചു പറയാൻ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളാരുടെ മോഷ്ടിക്കുന്നത്? അപ്പൊ ബിഗ് ബോസ് സീസൺ 3, 4, 5 എല്ലാം ശോകപൂർണ്ണമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ 5 അത്ര ഫെയിലിയർ ആയിരുന്നു. ഏകദേശം 50-60 ദിവസം പോലും. അപ്പൊ ബിഗ് ബോസ് സീസൺ 6 ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എടുക്കുമ്പോൾ ഇവർ പല പ്രതീക്ഷയോടെ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളാണ് പോയി, ഞാൻ മോനെ അതിലേക്ക് സെലക്ട് ചെയ്യും. നീ എന്താ ഇന്റർവ്യൂവിൽ വന്നാൽ പറഞ്ഞു ഞാൻ അവിടെ പോയി അത് ചെയ്യും, ഞാൻ ഇവിടെ പോയി ഇത് ചെയ്യും, ഞാൻ തകർക്കും. ഒപ്പം പ്രതീക്ഷയോടെ നിനക്ക് ഞാൻ അവസരം തന്നു. നീ അവിടെ കയറുകയും ചെയ്യുന്ന തട്ടിൻ്റെ പുറകിൽ ഒളിച്ച് ഞാൻ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം? ഞാൻ പെട്ടില്ലേ പിന്നെ? അപ്പോൾ വേണ്ട, എന്താണ് ചെയ്യില്ലേ? അപ്പോഴേ വലിച്ചെടുത്ത് ദൂരെ എത്തായിരുന്നു. ശരിയല്ലേ? ശരിയല്ലേ? കാരണം നല്ല മിടുക്കരി പിള്ളേർ വിളിയിപ്പോണ്ട്, നല്ല ടാലൻറ്റഡ് പിള്ളേർ വിളിയിപ്പോണ്ട്, ഈ കൊണ്ടുപോയ എണ്ണം മാത്രം അവിടെ നിന്ന് നിർത്തി തീറ്റി പോറ്റി അതിനെ വളർത്തി ഉയർത്തി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെ ഞാൻ പറയുന്നു. ഒള്ളൂല്ലേ, അടുത്ത ആഴ്ച ദൂരെ കളയണം. ഡബിൾ എലിമിനേഷൻ ഒക്കെ ഇട്ട് വഴിയാണ്. അടുത്ത 2 പേരെ കേട്ടണം. ശരിയല്ലേ? പക്ഷേ ഷിജുവിനെ നിർത്തിയത് ജനങ്ങൾ തന്നെയാണല്ലോ. ഷിജുവിനെ നിർത്തിയോ നിർത്തിയില്ല എന്നല്ല, ഷിജു അഖിലിന്റെ നിഴലായി ബാക്കിലായി പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയല്ലേ? അതാണ് ഉറക്കപ്പറ. അതെ, ജനം നിർത്തിയോ നിർത്തിയില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഷിജു അതൊന്നും അല്ല. ഷിജുവും തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 100 ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം ക്ഷമ എനിക്കുണ്ടോ ഇല്ലയെന്ന് ഞാൻ ഭാര്യയോടൊന്ന് മത്സരിക്കാൻ വന്നതാണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞില്ലേ? ഇടയ്ക്കൊക്കെ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഷിജു കൂടെ നല്ല പവർഫുൾ ആയി കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് ഷിജു പോയി. അപ്പം അതൊന്നും നടന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സീസൺ 6 കുറിച്ചാണെങ്കിൽ നല്ല മിടുക്കരെ. പക്ഷെ മിടുക്കരെങ്ങനെയാണ് വരണത്? ഇപ്പം തകർക്കാന്ന് പറഞ്ഞാൽ വരണത്.
അപ്പൊ അകത്ത് കയറി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി ചില കാര്യങ്ങൾ. സീസൺ ഫൈവില് ഞാൻ അകത്തോട്ട് കയറിയപ്പോ എന്താ ചെയ്യുക, ഞാനും റോബിനും അകത്തോട്ട് കയറി അല്ലേ, ശരിയല്ലേ? ശരിയാണ്. അദ്ദേഹം കയറി എന്ത് ചെയ്തു? അല്ല, അദ്ദേഹം അതിനകത്ത് അലറിയെന്ന് വിളിച്ചില്ല, കയറിയ സമയത്ത്. കയറിയ സമയം അങ്ങനെയൊന്നും അദ്ദേഹത്തിനെ കുറ്റം പറയരുത്, അങ്ങനെയൊന്നും കുറ്റം പറയരുത്. അദ്ദേഹം അകത്ത് കയറിയപ്പോ എന്താ ചെയ്യുക? ഞാൻ ആ പടി അങ്ങോട്ട് കേറിയ സമയം തൊട്ട് എന്താ ചെയ്തത്? ഞാൻ എന്തിനാ അവിടെ ഉണ്ട് തിന്ന് കിടന്ന് സുഖമായിട്ട് പുതപ്പും മൂടി കിടച്ച് കിടന്ന് നല്ല അവരുടെ അവര് തിന്നേണ്ട ആഹാരമൊക്കെ ഞാൻ കഴിച്ചിട്ട് സൂചിച്ച് വരാനാ എന്നെ അങ്ങോട്ട് അയച്ചത്? ആണോ? ആണോ? അല്ല, എനിക്ക് നല്ല റേറ്റിംഗ് ആയിരുന്നു, ഹൈ റേറ്റിംഗ് ആയിരുന്നു എനിക്ക് ആ എന്താ 4 ദിവസം എന്ന് പറയുന്നത്. അറിയാമോ, ഞാൻ പെർ ഡേ 5 ലക്ഷം ചോദിച്ചു. പക്ഷെ അത്രയും തന്നില്ലെങ്കിൽ എനിക്ക് ഒട്ടും തെറ്റില്ലാത്ത നല്ല എമൗണ്ട് തന്നിട്ടാണ് ഞാൻ പോയത്. ആ പോയ ഞാൻ അവിടെ പോയത് ബോയിൽ അടിച്ചോണ്ടിരുന്നത്. എത്ര തന്നത്? എത്ര തന്നത്? മനസ്സിലായി? ഞാൻ പോയി ബോയിൽ അടിച്ചോണ്ടിരുന്നാ മതിയോ? മതിയോ? പോരാ, ഞാൻ എനിക്ക് നിങ്ങൾ പൈസ തന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിൽ ഒരിടത്ത് കിളയ്ക്കാൻ വരില്ല. ഞാൻ വന്ന് വെട്ടി വെട്ടി ചുമ്മാ ചുമ്മാ ഉഴപ്പി 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 എന്നാ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് 79,000 രൂപ തരുമോ? തരുമോ? ഇല്ല. നീ ഒന്നും ചെയ്തില്ലല്ലോ എന്നല്ലേ പറയും? വേണമെങ്കിൽ നീ ഒന്ന് വന്ന മോന്റെ പേര് അനസ് പറയുന്ന ഉച്ചയാവും നീ നിർത്തി കൊക്കെ ഉച്ചവരെയുള്ള ശമ്പളം വാങ്ങിച്ചു അല്ലേ? പക്ഷെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ മാട് പോലെ പണിയുന്നുണ്ട് അല്ലെ, കാട്ടാക്കി പണിയുന്നുണ്ട് അല്ലേ? അതെ, നമ്മുടെ കൂട്ടത്തിലുള്ള വലിയ ഉഴപ്പന്മാരായി തുടങ്ങി. ഞാൻ ഉഴപ്പനല്ല, ഞാൻ ഹാർഡ് വർക്കറാണ്, ഹെവി ഹാർഡ് വർക്കർ. എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഓസ്കാർ എന്ന് പറയുന്ന അവാർഡ് വാങ്ങിച്ചോണ്ട് ഞാൻ ഇറങ്ങി. എനിക്ക് അതിൽ തെളിയിക്കണം എന്നുള്ള വേറെ ഒന്നുമില്ല. അച്ഛനില്ലാതെ വളർന്ന ഒരു മകൻ, തെരുവിൽ നിന്ന് വളർന്ന് കയറി ഒരു അമ്മ പാടുപെട്ട് കഷ്ടപ്പെട്ട് നിർത്തിയ മകൻ, അവൻ ഏറ്റവും ടോപ്പ് വരെ എത്തി. കിട്ടിയില്ലെങ്കിൽ വേണ്ട ഉണ്ടാക്കും അല്ലേ? എന്നാലും നമുക്ക് സ്വപ്നം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. നമുക്ക് പറയാമല്ലോ, നിരസുൽപ്പ് കുട്ടി സാറിന് കിട്ടിയില്ല, എ ആർ റഹ്മാൻ സാറിന് കിട്ടിയില്ല, പറയാൻ പറ്റില്ല. ആർക്കാണ് കിട്ടാം? ാണ് ഓരോരുത്തരും അവരവരുടെ സ്ക്രിപ്റ്റ് കൊണ്ടാണ് കേറുന്നത്. അത് കൈകൊണ്ട് എഴുതി പിടിപ്പിച്ച സ്ക്രിപ്റ്റ് അല്ല, സ്വന്തം ഉള്ളിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. മനസ്സിലായി? ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പക്ഷെ അകത്ത് കയറി എന്റെ ആവി പോകെ അടിക്കുമ്പോ മനസ്സിലാവും ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ 2 ഘടകങ്ങൾ വേണം. അതാ ഇന്ന് കൈലാഷ് പറഞ്ഞു, 2 ഘടകങ്ങൾ വേണം. അത് നിങ്ങൾക്ക് രഹസ്യം പറയും. ഒന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. എല്ലാവരും നാക്കിട്ടലയ്ക്കും, പക്ഷെ നാവിൽ നിന്ന് വീണ് പോകണ ചിലത് വിഘട സരസ്വതിയാണെങ്കിൽ തീർന്നു അല്ലേ? അപ്പം 2 സംഗതികളുണ്ട്. ഒന്ന്, ദൈവാനുഗ്രഹം വേണം, ഞാൻ നല്ല കട്ട വിശ്വാസം. 2, നമുക്ക് ജീവിത അനുഭവങ്ങൾ വേണം. ഇത് തെളിവ് സഹിതം നേരത്തെ ശരിയല്ല. ഞാൻ ഇവിടെ ഇരിക്കാം, മോ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ കണക്കിന് സംസാരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്? എന്റെ ജീവിത അനുഭവങ്ങളാണ്, ഞാൻ പഠിച്ച സംഗതികളാണ്, ഞാൻ അനുഭവിച്ച സംഗതികളാണ്, അങ്ങനെ ചുറ്റുവട്ടത്തുള്ള സംഗതികൾ, ഇങ്ങനെ അറിവുകൾ ദൈവം അനുഗ്രഹിച്ച് കുറെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ പ്രസിദ്ധിക്കുന്നത്. ഇതേപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു റീനോഷ്.